ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബി ടി സിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കറണ്ട് ബി ടി സിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 48,586 USD ആണ്. നമുക്ക് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സപ്പോർട്ട് ഏരിയ ആയിട്ടുള്ള 48,482 എന്നുള്ളത് ബ്രേക്ക് ആയിട്ടുള്ളവർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തവണ ഇവിടെ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇവിടെ 1, 2, 3, 4 അങ്ങനെ ഒരുപാട് തവണ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അതിനുശേഷം അത് ബ്രേക്ക് ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ വരുന്ന സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 47,917 ആണ് നമ്മുടെ ഇപ്പോഴത്തെ സപ്പോർട്ട് ഏരിയ വരുന്ന. അത് കഴിഞ്ഞ് വരുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 47,659 ആണ്. അത് മൂവിങ് ആവറേജ് 200 കൂടെയാണ്. അതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ആണ്. അത് കഴിഞ്ഞ് വരുന്ന സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 46,504 ആണ് വരുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 49,355 ആണ്. മുന്നേ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് തവണ ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് കഴിയാതെ തിരിച്ച് താഴേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 1, 2, 3, 4, 5 തവണയോളം ഇത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ഒരു സെൽ ഓഫ് വന്ന് വീണ്ടും താഴേക്ക് പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. RSI ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയർ 45 അടുത്താണുള്ളത്. ടെക്നിക്കൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 hour ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. സോ 1 day നോക്കുമ്പോൾ സെല്ല് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 1 hour നോക്കുകയാണെന്നുണ്ടെങ്കിലും സെൽ പ്രഷർ മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് 4 hours ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ പറഞ്ഞ ബി ടി സി ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്. ജസ്റ്റ് ആ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ഇതൊരു ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിലും ഇതൊരു കൺഫേം ചെയ്യാനായിട്ടില്ല. അത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 49,314 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ആവേണ്ടതായിട്ടുണ്ട്. എങ്കിലേ നമുക്കിത്, അതായത് ഇങ്ങനെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തൊരു ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നാൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാനായിട്ട് പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് താഴേക്ക് വരികയും ഈ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് ഒരു 42 വരെയൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദിസ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. നമുക്ക് മറ്റ് ന്യൂസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എ ബേൺ ആഫ്റ്റർ പാർട്ടി ബിഗ്ഗർ എൻ്റർടൈൻമെൻറ്റ് ടു ബേൺ 176 billion ഷിപ്പ് പോസ്റ്റ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ന്യൂസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റീഫൻ കൂപ്പർ ഈ ഒരു കാര്യം അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. വി ആർ സെറ്റ് എ ബേൺ 176 million ഷിബ് എ ഗ്രോയിങ് അറ്റ് അവർ ബേൺ പാർട്ടി December 26 എന്ന് പറഞ്ഞ്, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മറ്റൊരു ട്വീറ്റിലൂടെ വന്നിട്ടുണ്ട്. അനദർ 2 million ഷിബ് ബേൺഡ് എന്ന് പറഞ്ഞ്, അതായത് 20th 2 million ഷിബ് ബേൺ ചെയ്തു. 26th ഈയൊരു പാർട്ടിയിൽ മുമ്പ് 176 million ഷിബ് ബേൺ ചെയ്തു എന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഷിബ് ഹോൾഡേഴ്സിന് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. മറ്റൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് കോൾ ക്രിപ്റ്റോ ഡേഞ്ചറസ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാര്യ ഒരു NFT സൊലാന നെറ്റ്വർക്കിൽ ലോഞ്ച് ചെയ്തു. അത് വാങ്ങാനെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ ആവശ്യമാണ്. ബട്ട് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഈ പറഞ്ഞ രീതിയിലാണ്, അതായത് ക്രിപ്റ്റോ ഡേഞ്ചറസ് ആണെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് റീസെൻ്റ് ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുള്ളത്. മുമ്പും ട്രംപ് ഈ ഒരു രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. മറ്റൊരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനാൻസ് ടു റീപ്ലേസ് ക്വാർട്ടർലി ബേൺ വിത്ത് എ BNB ഓട്ടോ മെക്കാനിസം എന്ന് പറഞ്ഞ നമുക്ക് ന്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിൽ ഈ ഒരു കാര്യം അവർ കൊടുത്തിട്ടുണ്ട്. അതായത് അവർ ക്വാർട്ടർലി ചെയ്യുന്ന BNB ബേണിന് പകരം അതൊരു ഓട്ടോ ബേണിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് അവർ എയിം ചെയ്യുന്നത് ട്രാൻസ്പെറൻസി ആൻഡ് പ്രെഡിക്റ്റബിലിറ്റി ഇൻ BNB കമ്മ്യൂണിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ബിനാൻസ് സ്മാർട്ട് ചെയിനിൽ തന്നെ ഒരു ഹെൽത്തി ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ആ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മറ്റൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനാൻസിലെ ലിസ്റ്റിംഗ് ആണ്. ബിനാൻസിൽ നിന്ന് 2 coins ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. കോൺവെക്സ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ CVX അതുപോലെ തന്നെ പീപ്പിൾ എന്ന് പറഞ്ഞ കോയിനും ആണ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിസ്റ്റിംഗ് പേരുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ CVX BTC, CVX BUSD, CVX USDT, PeopleBTC, PeopleBUSD, PeopleUSD ഈ 3 പേഴ്സാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ലിസ്റ്റിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത് 6 UTC ആണ്. നമ്മുടെ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ രാവിലെ 11:30 AM ലിസ്റ്റിംഗ് വരുന്നത്. ഇത്രയാണ് ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.